നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് മലയാള മനോരമയുടെ പ്രധാന പേജിൽ വന്നിരിക്കുന്ന വാർത്തകളും ദേശാഭിമാനിയുടെ പ്രധാന പേജിലെ വാർത്തകളും ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ മലയാള മനോരമയുടെ പ്രധാന പേജിലെ പ്രധാന വാർത്തകൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. പ്രധാനമായിട്ടും അവർ രണ്ട് വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. പരസ്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ഥലത്ത് പ്രധാനമായും രണ്ട് വാർത്തകളാണ്. അതിലൊന്ന് അനാഥം 78,213 കോടി എന്നുള്ളതാണ്. അത് നമ്മുടെ വിവിധ ബാങ്കുകളിൽ 10 വർഷമായി ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന അവകാശികളില്ലാത്ത തുകകൾ, അക്കൗണ്ട് ഡിപ്പോസിറ്റുകൾ, അത് റിസർവ് ബാങ്കിലേക്ക് എത്തിച്ചേർന്നു. അത് 78,213 കോടി രൂപയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് പ്രധാനമായി കൊടുത്തിരിക്കുന്നത്. അത് ദേശീയ വാർത്തയാണ്. മറ്റൊന്ന് സംസ്ഥാനതല വാർത്തയാണ്. ആനന്ദത്തിൽ ആശങ്ക എന്നതാണ് തലക്കെട്ട്. അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്ന ജീവാനന്ദ ആന്വിറ്റി സ്കീം, പെൻഷൻ സ്കീമാണ്. പെൻഷൻ പോലെ, അതായത് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക ജീവനക്കാർക്ക്, സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിനായി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിടിച്ചെടുക്കും. ആ തുക അവർ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് മാസം, അവർ മരിക്കുന്നിടം വരെ ഓരോ മാസവും ലഭിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപ്പിലാക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ചില ആശങ്കകളാണ്. ഇതൊരു പെൻഷൻ ആന്വിറ്റി പദ്ധതിയാണ്, ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അന്നേരം ഇത് നടപ്പിലാക്കുമ്പോൾ നിലവിലുള്ള പെൻഷൻ പദ്ധതികൾ ഇല്ലാതാകുമോ എന്നുള്ളതാണ് ജീവനക്കാർക്ക് ഉള്ള ഒരു ആശങ്ക. മറ്റൊന്ന്, ഇതിന് നിർബന്ധിതമാണ്, എല്ലാവരും ഇത് കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നിർബന്ധിതമാണോ എന്നറിയേണ്ടതായിട്ടുണ്ട്. തുക അവരവർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കുകയാണോ, അതോ ശമ്പളത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇത്ര അനുപാതത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണോ, ഇതിനെക്കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ആശങ്കകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ജീവനക്കാരുടെ സംഘടനകളുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു വാർത്തയാണ്, സംസ്ഥാനതല വാർത്തയാണ് മലയാള മനോരമ ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനല്ലേ ഇത്തരത്തിൽ ഒരു തുക പിരിച്ചെടുക്കുന്നത് ഈ ആന്വിറ്റി പദ്ധതി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത് ഇത് ഒന്നിച്ചു കൊടുക്കണ്ടല്ലോ, ഓരോ മാസവും കൊടുത്താൽ മതി, പക്ഷേ അതിൻ്റെ പലിശ ഉൾപ്പെടെ കൊടുക്കേണ്ടതായിട്ട് വരും. ആന്വിറ്റി പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു ജീവനക്കാരുടെ കയ്യിൽ നിന്ന് എത്ര തുക പിടിച്ചെടുത്താലും അത് അദ്ദേഹം മരിക്കുന്നതം വരെ, റിട്ടയർമെന്റിന് ശേഷം മരിക്കുന്നതം വരെ ആ തുക കൊടുക്കുക എന്നുള്ളതാണ്, തീരുമാനിക്കുന്ന തുക കൊടുക്കുക എന്നുള്ളതാണ് ആന്വിറ്റി പദ്ധതി. ഇവിടെയും അത് തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ രണ്ട് വാർത്തകളാണ് മലയാള മനോരമയിൽ പ്രധാനമായിട്ടും ഉള്ള വാർത്ത. മറ്റ് ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ, ഇനി ദേശാഭിമാനി എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളെ ഇന്നത്തെ പത്രത്തിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ ഒന്ന്, ഉഷ്ണതരംഗം ഉത്തരേന്ത്യയിൽ മരണം 50 കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രജ്വൽ രേവണ്ണ പോലീസ് കസ്റ്റഡിയിലായതിനെ കുറിച്ചും ലൈംഗികാതിക്രമത്തിൽ പ്രധാന വാർത്ത. ഈ രണ്ട് ദേശീയ വാർത്തകളാണ്, ഇത് രണ്ടും ദേശീയമായ വാർത്തകളാണ്. ഇതാണ് മനോരമ പ്രധാനമായും പ്രധാന പേജിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിരവധി വാർത്തകൾ മനോരമയുടെ പ്രധാന ദേശാഭിമാനിയുടെ പ്രധാന പേജിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. ഉഷ്ണതരംഗം, അത് നിസ്സാരപ്പെട്ട ഒരു സംഗതിയിൽ 50 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒക്കെ കൂടുതൽ ആൾക്കാർ അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും 48 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തുന്നത്. ഉഷ്ണ തരംഗമാണ്.
ഈ മരിച്ചവരിൽ 50-ലധികം ആൾക്കാർ മരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അതിൽ 25 പേർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാരാണ്. പോളിംഗ് ഓഫീസർമാരാണ് മരിച്ചവരിൽ 25 പേര്. അതുപോലെ ഡൽഹിയിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ഇപ്പോഴുള്ള ഉഷ്ണ തരംഗത്തെ തുടർന്നുള്ള ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ വിവത്സമായ ഒരവസ്ഥയാണ് വടക്കേ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടും ചൂടിൽ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 50 കടന്നു. ഒഡീഷയിൽ മാത്രം 30 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. അത് ഇന്നലെ വൈകിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴാണ്. അതിനുശേഷവും മരണങ്ങൾ നടന്നിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമായി 25 പോളിംഗ് ഓഫീസർമാർ മരിച്ചു. UPയിൽ 15 പേരും ബീഹാറിൽ 10 പേരുമാണ് മരിച്ചത്. ബീഹാറിൽ 8 സീറ്റിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. ഉഷ്ണ തരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാജസ്ഥാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത സൂര്യതാപത്തെ തുടർന്ന് ബീഹാറിൽ 8ഉം ജാർഖണ്ഡിൽ 4ഉം പേര് മരിച്ചു. ഡൽഹിയിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. താപനിലയിൽ നേരിയ കുറവിന് കാറ്റ് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷയുണ്ട്. ചൂട് കടുത്തതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പവർകട്ടും വ്യാപകമായി. ഹരിയാന, UP, ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് പവർകട്ട് വ്യാപകമായത്. കൊടും ചൂടിനൊപ്പം വൈദ്യുതി കൂടി ഇല്ലാത്തത് ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കി എന്നുമാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയിലെ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് സംബന്ധിച്ച വാർത്തയിലേക്ക് കടക്കും മുമ്പ് നമ്മൾ അറിയേണ്ട, ദേശാഭിമാനിയിൽ നിന്ന് ഈ മോദി ധ്യാനത്തിനിരിക്കുന്ന ഒരു ഫോട്ടോയും ഇല്ല. മനോരമയിൽ ധ്യാനത്തിന്റെ ഫോട്ടോ ഉണ്ട്, വാർത്ത ഉൾപേജുകളിലും കാണും. പക്ഷെ അത്ര ഒരു ഫോട്ടോ കൊടുക്കാതിരിക്കാനുള്ള ഔചിത്യം ദേശാഭിമാനി ഏതായാലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, ഈ ഉഷ്ണ തരംഗം വടക്കേ ഇന്ത്യയിൽ ഒരു ദേശീയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. ഇതിൽ നിന്നെല്ലാം വിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തികച്ചും വ്യക്തിപരമായ ഒരാവശ്യം ധ്യാനത്തിനായി ഇവിടെ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത്. ഈ വ്യക്തിപരമായ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ എത്ര, നമ്മുടെ നികുതിപ്പണം എത്ര മുടക്കുന്നു എന്നറിയാനുള്ള അവകാശവും നമുക്കുണ്ട്. അതാണ് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് അത്യാവശ്യം വേണ്ട സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇത് ക്യാമറ കൊണ്ട് ചിത്രീകരിച്ച് നിരവധി ക്യാമറകളും നിരവധി ആൾക്കാരും ക്യാമറയുമായി ബന്ധപ്പെട്ട റെക്കോർഡിങ്ങിനുള്ള സൗകര്യങ്ങളും ഒരുക്കി വളരെ വിപുലമായ പണം മുടക്കി സർക്കാർ ചെലവിൽ ഈ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോലും, അതായത് നമ്മളിതിനെ പറഞ്ഞു നിശബ്ദ പ്രചരണം എന്നതിനെ മറികടക്കാൻ അത് ശബ്ദാനമായമാക്കുന്നു. എങ്ങനെയാണ് ഈ ചിത്രീകരിച്ച സംഗതികൾ ഈ മണ്ഡലങ്ങളിലെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് വഴിയൊക്കെ അദ്ദേഹത്തിന്റെ ധ്യാനം, അദ്ദേഹം നടക്കുന്നത് എല്ലാം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ അത് ഏകാന്തതയിൽ ആരും ആരുടെയും ശല്യമില്ലാതെ ഏകാന്തമായ ഒരു സ്ഥലത്ത് തികച്ചും സ്വകാര്യമായി ആധ്യാത്മികമായി നേടിയെടുക്കേണ്ടുന്ന ഒരു അനുഭവമാണ് ധ്യാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ധ്യാനം ഇങ്ങനെയല്ല എന്നാണ് ഇന്നലെ ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിൽ സുജയ പറഞ്ഞത്. ധ്യാനം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നടക്കുന്നത്. മോദിയുടെ ധ്യാനം ഇങ്ങനെയൊക്കെയാണ്, അതും ധ്യാനമെന്നാണ്. അതായത് നിരാഹാരത്തെയും നമുക്കങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സുജയുടെ അഭിപ്രായത്തിൽ മോദിയുടെ ധ്യാനത്തിന് പ്രത്യേകതയുണ്ട്, അത് ഇഷ്ടമുള്ള രീതിയിലാണ്. ഓരോ വ്യക്തിക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ധ്യാനം എങ്കിൽ, ഈ നിരാഹാര സമരം എന്നൊക്കെ പറയുന്നത് വയറു നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഒരാൾക്കൊരു നിരാഹാര സമരം നടത്താം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് അതുമായി അതുപോലെ തന്നെയുള്ളൂ സുജയുടെ ഈ പറച്ചിൽ. അതായത് നിരവധി ക്യാമറകൾക്ക് മുമ്പിൽ ഓരോ ഷൂട്ടും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ ഷൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ കന്യാകുമാരിയിൽ എത്തിയതല്ലേ സൂര്യോദയം കാണണം, അപ്പോൾ ധ്യാനം നിർത്തി അതിന് ചുറ്റും കറങ്ങി നടക്കുന്നു, അപ്പോൾ കടൽ കാഴ്ചകൾ കാണാൻ ബൈനോക്കുലർ ഉയർത്തി അത് ആ കാഴ്ചകൾ കാണുന്നു. ഇതെല്ലാം അപ്പോൾ റെക്കോർഡ് ചെയ്ത് ഈ മണ്ഡലങ്ങളിലെ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു രീതി, അതായത് ഇലക്ഷന്റെ നിയമങ്ങളെ മറികടക്കുക. പ്രധാനമന്ത്രി തന്നെ എങ്ങനെ അതിന്റെ നിയമത്തിന്റെ സാങ്കേതികമായി ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്റർനെറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരം സംഭവങ്ങൾ നിയമത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പഴുതുകൾ, നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് എങ്ങനെ നിയമലംഘനം നടത്താം എന്നത്
മോദി നമുക്ക് കാണിച്ചു തരികയാണ് ഈ ധ്യാനത്തിലൂടെ. അത് ഓർക്കണം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉഷ്ണ തരംഗത്തിൽപ്പെട്ട് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി, രാജസ്ഥാൻ ഹൈക്കോടതി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മോദിയുടെ ഈ ധ്യാനം. അത് തുടരട്ടെ. അത് സർക്കാർ ഖജനാവിനുണ്ടാക്കുന്ന ക്ഷതം സ്വകാര്യം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ സ്വകാര്യമായി ഒത്തിരി മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. അതൊന്നും ക്യാമറയിൽ പകർത്തി സർക്കാർ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നില്ല, പുറത്തേക്ക് വിടുന്നില്ല. ഇത് പ്രത്യേകതയുള്ള സംഗതിയാണ്. ഇതെന്തിനാണ്? ഇത് തികച്ചും ഇലക്ഷൻ പ്രചരണം മാത്രമാണ്. അതാണ് ഇതിന്റെ പിന്നിലുള്ള കാപട്യം എന്നത് നമ്മൾ സാധാരണക്കാർ, അല്പം ബോധമുള്ള ആൾക്കാർക്കൊക്കെ അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളെ സമ്മതിദായകർ എല്ലാവരും ആ അവസ്ഥയിൽ ആണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ പേരിൽ, അതും പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ വിവേകാനന്ദനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, വിവേകാനന്ദൻ ജനിച്ച പശ്ചിമബംഗാളിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അവിടുത്തെ ചില നിയോജകമണ്ഡലങ്ങളിൽ, പ്രധാനപ്പെട്ട നിയോജകമണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും നരേന്ദ്രന് തുല്യമാണ്, വിവേകാനന്ദന് തുല്യമാണ്, നരേന്ദ്രമോദി മറ്റൊരു വിവേകാനന്ദൻ ആണ് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ സംഗതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വാസപരമായൊരു സംഗതിയെ ഇലക്ഷൻ സമ്മതിദായകരിലേക്ക് എത്തിക്കുകയാണ്. അതാണല്ലോ ഇലക്ഷൻ പ്രചരണം. നിശബ്ദ പ്രചരണത്തിന്റെ ഈ നാളുകളിൽ തികച്ചും മതവിശ്വാസം ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് വിരുദ്ധമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് മോദി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊന്ന്, ലൈംഗിക അതിക്രമം, പ്രജ്വൽ രേവണ്ണ പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയാണ്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ എം പിയും ഹാസിനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ നശിപ്പിച്ചിരിക്കാമെന്ന് പോലീസ് കരുതുന്നു. ഇത് തെളിഞ്ഞ പ്രജ്വലിനെതിരെ തെളിവുകൾ നശിപ്പിച്ചതിന് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രജ്വലിന്റെ അമ്മയെയും ചോദ്യം ചെയ്യും. അവരാണ് ഈ പരാതി നൽകിയ വീട്ടുജോലിക്കാരിയെ തട്ടിക്കൊണ്ടുപോയത്. ആ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബംഗളൂരു കോടതി തള്ളി. ഇതേ കേസിൽ അറസ്റ്റിലായ പ്രജ്വലിന്റെ അച്ഛനും മുൻമന്ത്രിയുമായ എച്ച് ഡി രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിശകുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്ത പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്തത് വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ്. വനിതാ പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു സ്കോഡിനെയാണ് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അത് സ്ത്രീകളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുവാനും കൂടുതൽ ആൾക്കാർ പരാതിയുമായി മുന്നോട്ട് വരുവാനും അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനുമായാണ് ഈ കേസിന്റെ ചുമതല വനിതാ പോലീസ് കേഡേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന്റെ ഒരു ദൃശ്യവും, കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഒരു ദൃശ്യവും ദേശാഭിമാനിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഒന്ന് രണ്ട് വാർത്തകൾ ദേശാഭിമാനിയിലുള്ളത്. വളരെ അന്തർദേശീയമായ ഒരു വാർത്ത, രതിചിത്ര നടിയുമായുള്ള ബന്ധം ട്രംപ് കുറ്റക്കാരൻ. പോൺ നടിയുമായിട്ടുള്ള ബന്ധമാണ്, പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന നടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിമിനൽ കേസിൽ കുറ്റവാളിയായി വിധിക്കപ്പെടുന്ന ആദ്യ മുൻ പ്രസിഡന്റാണ് ട്രംപ്. നടന്നത് കപട വിചാരണയാണെന്ന് ട്രംപിന് ആരോപണമുണ്ട്. എന്നാലും ശിക്ഷ ജൂലൈ 11 വിധിക്കും. രഹസ്യബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ രതിചിത്ര നടിക്ക് പണം കൊടുക്കുകയും ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടുകയും ചെയ്തു എന്ന കേസിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ആരോപിക്കപ്പെട്ട 34 കുറ്റങ്ങളും ട്രംപ് ചെയ്തതായി 12 മാൻഹാട്ടൻ ഗ്രാൻഡ് ജൂറി വിധിച്ചു. മറ്റൊരു വാർത്ത, എം സ്വരാജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആകുകയാണ്. എം സ്വരാജിനെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായി നിയമിക്കാൻ CPI എം സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചു. നിലവിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണ്. അദ്ദേഹത്തെ റെസിഡന്റ് എഡിറ്ററാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപം കൊണ്ടിരിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. നുണയെ മനസ്സിലാക്കിയിട്ടും അപവാദ പ്രചരണം, അത് എക്സാലോജിക്ക് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വാർത്തയാണ്. അതിലിന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി. എക്സാലോജിക് കൺസൾട്ടൻസിയും എക്സാലോജിക് സൊല്യൂഷൻസും 2 കമ്പനിയാണെന്ന് മനസ്സിലാക്കിയിട്ടും
മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും നിരന്തരം നുണ പ്രചാരണം നടത്തുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഈ നുണപ്രചരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് എന്നും ആരോപിക്കുന്നു. പിന്നീട് മൃഗബലി, കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്നുള്ള വാർത്ത വാസ്തവ വിരുദ്ധമാണ്. അതിനെക്കുറിച്ചും ഇന്നലെ അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിലാണ്, ഇത് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് നടന്നതായിട്ട് ആദ്യം അതിൻ്റെ പരിസരത്ത് നടന്നു എന്നാണ് വാർത്ത വന്നത്. ആ പ്രദേശത്തു നിന്നും അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. ശുദ്ധമായ ഭ്രാന്ത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഹോട്ടലിൽ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലോ കണ്ണൂർ ജില്ലയിലെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലോ മൃഗബലിയും ശത്രുഭൈരവി യാഗവും നടന്നിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും അങ്ങനെ നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഓർക്കുക എത്ര പ്രാകൃതമാണ്, കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രിയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്, അതായത് DK ശിവകുമാർ. അദ്ദേഹം കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ ശത്രുസംഹാര പൂജയിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതറ്റം വരെ പോയിരിക്കുന്നു. ശരിക്കും ഇതിൽ ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. അതിന് 15 കിലോമീറ്റർ അകലെയാണ് നടന്നത് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇത് വാർത്തയാകുകയും ആ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു പൂജകളും ഇല്ല. ഈ ശത്രുസംഹാര പൂജ എന്നൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ബോർഡ് വെക്കുക, അങ്ങനെ പോലും ഒരു ബോർഡില്ലാത്ത ഒരു ക്ഷേത്രമാണതെന്ന് പറഞ്ഞപ്പോൾ 15 കിലോമീറ്റർ അകലെയാണെന്നാണ് DK ശിവകുമാർ പിന്നീട് വിശദീകരിക്കുന്നത്. ഈ 15 കിലോമീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിന് പേര് കാണും, അവിടെ ലാൻഡ്മാർക്കുകൾ കാണും. അതിന് തളിപ്പറമ്പിലുള്ള രാജരാജേശ്വര ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത് എന്തിനെന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. അത് എന്തുദ്ദേശത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്ന്. ഏതായാലും ഇത് ഒരു അന്ധവിശ്വാസത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവാം ഇതൊക്കെ കേട്ടിട്ട്. ആരെങ്കിലും കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ ചെന്ന് ഭയപ്പെടുത്തിയതായിരിക്കും. ഇങ്ങനെ ഒരു ശത്രുസംഹാര പൂജ നടന്നിട്ടുണ്ട്, 52 മൃഗങ്ങളെ കുരുതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് അതിന് മറുപടിയായി വേറൊരു യാഗമോ ഹോമമോ ഒക്കെ നടത്തണം, മന്ത്രമോ ഒക്കെ നടത്തണമെന്ന് ആരെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ വീണിട്ടായിരിക്കാം ശിവകുമാർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന പത്ര സമ്മേളനം നടത്തി പ്രസ്താവന നടത്തി. ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്, അവിടുത്തെ കണ്ണൂരിലെ കളക്ടറെ അറിയിക്കാം, അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചറിയിക്കാം ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച്. ഇങ്ങനെ മൃഗബലിയൊക്കെ നടത്തുന്നത് കുറ്റകരമാണല്ലോ, നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ട് കാലം കുറേയായി. അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയെ വരെ സമീപിച്ച് പറയാവുന്നത് അന്വേഷിക്കാൻ പറയാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെയും പത്രസമ്മേളനം നടത്തി പറഞ്ഞതിൻ്റെയും ഒന്നും ഉദ്ദേശം ഏതായാലും മനസ്സിലാകുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശാഭിമാനിയിലെ പ്രധാന പേജിലെ വാർത്തകൾ. മനോരമയിലെ വാർത്തകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് തമ്മിൽ ഒന്ന് പരിശോധിക്കുക. ദേശാഭിമാനി ഞാൻ വിശദമായിട്ടാണ് വായിച്ചത്, കാരണം അത്രയ്ക്ക് ഗൗരവമുള്ള വാർത്തകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. മനോരമയിലെ വാർത്തകളും ഞാൻ പരാമർശിച്ചു പോയി. അത് ഒന്നാമത് മുഴുവൻ പേജുമില്ല, ഉള്ള വാർത്തകൾ തന്നെ ആ രണ്ട് പ്രധാന വാർത്തകളാണ്. എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.